പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മികച്ച പുസ്തകവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ജേക്കബ് എബ്രഹാമിന്റെ വാൻ ഗോഗിന്റെ കാമുകി മികച്ച ഒരു പുസ്തകമാണിത്. ഡി സി റൊമാൻസ് ഫിക്ഷൻ മത്സരത്തിൽ അതിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പുസ്തകമാണ് വാൻ ഗോഗിന്റെ കാമുകി. ഒരു പ്രണയ തീവ്രതയുള്ള നോവൽ എന്നതിനപ്പുറത്ത് നവ്യമായ ഭാവന നൽകുന്ന, നവ്യമായ വായന നൽകുന്ന ഒരു നോവലാണ് വാൻ ഗോഗിന്റെ കാമുകി. അതുകൊണ്ട് തന്നെയാവണം ഡി സിയുടെ ബെസ്റ്റ് സെല്ലേഴ്സ് പട്ടികയിൽ ഇടം നേടിയ പുസ്തകമായി മൂന്ന് പതിപ്പുകളും കടന്ന് വാൻ ഗോഗിന്റെ കാമുകി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വിശ്വപ്രശസ്ത ചിത്രകാരനായ വാൻ ഗോഗിന്റെ ജീവിതമാണ് ഈ പുസ്തകം തുറന്നു കാണിക്കുന്നത്. ചരിത്രത്തിന്റെ നേർചിത്രങ്ങൾക്കപ്പുറത്ത് ഭാവനയുടെ മുഖങ്ങൾ സമ്മാനിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ചരിത്രം സൂചിപ്പിക്കാത്ത ചില ചിന്തകൾ, ചരിത്രം സൂചിപ്പിക്കാത്ത ചില ആളുകളെയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഒഴുക്ക് ഈ പുസ്തകത്തിൽ നൽകാൻ ജേക്കബ് എബ്രഹാമിന് സാധിച്ചിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ വാൻ ഗോഗിന്റെ കാമുകിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് വാൻ ഗോഗ് എന്ന വിശ്വപ്രസിദ്ധനായ ചിത്രകാരനെ നമുക്ക് മുമ്പിൽ ജേക്കബ് എബ്രഹാം അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിന്റെ നേർചിത്രങ്ങൾക്കപ്പുറത്ത് ഭാവനയുടെ കുളിർമ സമ്മാനിക്കുന്ന പുസ്തകമാണിത്. ഒട്ടനവധി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ നോവലിന് തനതായ ഒരു ഒഴുക്കും ഭാവവും നൽകാൻ ജേക്കബ് എബ്രഹാമിന് സാധിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തെയും ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക ഭൂമികയെയും ചിത്രീകരിക്കാനും ജേക്കബ് എബ്രഹാമിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കലാകാരനായ കാമുകനായ ഹൃദയം ഒരുപാട് കാമുകിക്ക് വേണ്ടി സമർപ്പിക്കുന്ന വാൻ ഗോഗിന്റെ വേറിട്ട മുഖം, വാൻ ഗോഗിന്റെ മനസ്സിലെ കാമുകനെ, വാൻ ഗോഗിന്റെ മനസ്സിലെ മനുഷ്യനെ വരച്ചുകാട്ടാൻ തീർച്ചയായും ഈ പുസ്തകത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തെ പ്രത്യേകതയുള്ള പുസ്തകമാക്കി മാറ്റുന്നത്. പ്രണയത്തിന്റെയും ഉന്മാദത്തിന്റെയും നേർരേഖയിലാണ് വാൻ ഗോഗ് എന്ന ചിത്രകാരനെ ജേക്കബ് എബ്രഹാം ചിത്രീകരിച്ചിരിക്കുന്നത്. തന്റെ കാമുകിക്ക് വേണ്ടി ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വാൻ ഗോഗിനെ ഈ പുസ്തകത്തിൽ കാണാം. സിയാൻ എന്ന വേശ്യാവൃത്തി സ്വീകരിച്ച യുവതിയെ പ്രണയിക്കുന്ന വാൻ ഗോഗ്. ഒരു കുട്ടിയുടെ അമ്മയാണ് സിയാൻ. വാൻ ഗോഗ് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ഗർഭിണിയുമാണ്. അച്ഛൻ ആരെന്നറിയാത്ത കുഞ്ഞിനെ പേറുന്ന ഒരു ഗർഭിണിയെ, ഒരു കുട്ടിയുടെ അമ്മയെ സ്നേഹിക്കുന്ന വാൻ ഗോഗിന്റെ വേറിട്ട മുഖം ഈ നോവലിൽ നമുക്ക് ദർശിക്കാം. സിയാന്റെ കാഴ്ചപ്പാടിലൂടെ സിയാനെ തന്നെയും വാൻ ഗോഗിനെ പൂർണ്ണമായും വ്യക്തമാക്കാൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട്. ഒരു ത്രിമാന ചിത്രം കാണുന്ന സുഖത്തോടെയാണ് ഈ പുസ്തകത്തിന്റെ രചനാരീതി. തനിക്ക് പരിചയമില്ലാത്ത ഒരു നാടിനെ, തനിക്ക് പരിചയമില്ലാത്ത കുറെ ആളുകളെ സൃഷ്ടിക്കുക വഴി ഭാവനയുടെ അയഞ്ഞ മുഖം സമ്മാനിക്കാൻ വാൻ ഗോഗിന്റെ കാമുകിയിലൂടെ ജേക്കബ് എബ്രഹാമിന് സാധിച്ചിട്ടുണ്ട്. സിയാൻ എന്ന കാമുകിയുടെ മനോവികാരങ്ങളെ, മനോവിചാരങ്ങളെ, അവൾക്കായി സൃഷ്ടിച്ചെടുത്ത കൂട്ടുകാരെ, നാട്ടുകാരെ, വിറകുവെട്ടുകാരനായ പെട്രോയും കൂട്ടുകാരിയായ ആഗ്നസും മക്കളും ഒക്കെ ഇതിൽ ഒന്നിച്ചു ചേരുമ്പോൾ വളരെ മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷത്തെ, കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ, സാംസ്കാരിക ഭൂമികയെ, പ്രണയ തീവ്രതയെ, നഷ്ടബോധത്തെ, കൂടിച്ചേരലിനെ ഒക്കെ വളരെ താളാത്മകമായി ഭാവാത്മകമായി ചിത്രീകരിക്കാൻ ഈ നോവലിലൂടെ ജേക്കബ് എബ്രഹാം സാധിച്ചു. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ വായന നവ്യമാക്കുന്നത്, സുഖകരമാക്കുന്നത്. ചരിത്രത്തിലെ പോലെയല്ലാതെ സിയാന്റെ മരണത്തിന് മുൻപേ നോവൽ അവസാനിപ്പിക്കാൻ നോവലിസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഗർഭിണിയായ സിയാന്റെ ജീവിതത്തിൽ നിന്നാണ് നോവൽ തുടങ്ങുന്നതെങ്കിൽ ഈ നോവൽ അവസാനിക്കുമ്പോൾ ആ സിയാൻ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും വാൻ ഗോഗ് ആ കുട്ടിക്ക് തന്റെ പേര് നൽകുന്ന ഒരു കാഴ്ചയിലൂടെയാണ്. ശുഭ പര്യവസാനം ആണ് ഈ നോവലിന്റെ സുഖകരമായ മറ്റൊരു ഭാവം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായനയുടെ സുഖമുള്ള ഒരു അനുഭൂതി പുസ്തകം നൽകുന്നുണ്ട്. ചരിത്രത്തിന്റെ ആ നേർ കാഴ്ചകളെ ഒരുപക്ഷെ കലാകാരന് മാത്രം സാധിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ, പക്ഷേ വായനക്കാരന് സുഖം നൽകാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ രചനാരീതി. തീർച്ചയായും മലയാളി വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഡി സി ബുക്സ് പുറത്തിറക്കിയ വാൻ ഗോഗിന്റെ കാമുകി. 2022 ഈ പുസ്തകം ആദ്യമായി പുറത്തിറക്കിയത്. മൂന്ന് പതിപ്പുകൾ കടന്നിരിക്കുന്നു. 190 പേജോളം വലിപ്പം.
230 രൂപ വില. തീർച്ചയായിട്ടും വായന സുഖമുള്ള, കാതലായ വായന ഇഷ്ടപ്പെടുന്ന, പ്രണയത്തെ ഇഷ്ടപ്പെടുന്ന, ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വായിക്കേണ്ട പുസ്തകമാണ് വാൻ ഗോഗിന്റെ കാമുകി ജേക്കബ് എബ്രഹാം. തീർച്ചയായും വായിക്കുക. മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. നമസ്കാരം.